സമസ്ത കേരള ജംഇയ്യത്തുലുലമ എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം. ആ മഹാപ്രസ്ഥാനം മഹാനായ സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ സ്ഥാപിച്ചതാണ്. മഹാനായ മുല്ലക്കോയ തങ്ങൾ സ്ഥാപിച്ച സമത്ത് അതിന്റെ ക്രമപ്രകാരം ഇങ്ങനെ വന്ന് 1989 ചേരിതിരിവുണ്ടാകുന്നത്. നമ്മുടെ ഇതൊന്നും പറയാൻ ഉദ്ദേശിച്ചതല്ല, ഇത് പറയേണ്ട ആവശ്യമുള്ള സന്ദർഭവുമല്ല. പക്ഷെ ആരാണ് ഇതിന് നന്ദി കുറിച്ചത്? സമസ്ത കേരള ജംഇയ്യത്തുലുലമ നമ്മുടെ സമൂഹത്തിൽ 85 വാർഷികം ആഘോഷിച്ചു. നിങ്ങൾക്കറിയാമല്ലോ 70 വാർഷികം അതിന്റെ മുമ്പ് ആഘോഷിച്ചു, 90 വാർഷികം നമ്മൾ ആഘോഷിച്ചു. ഈ സമയത്തൊന്നും ഇങ്ങനെ ഒരു ചർച്ചയില്ലല്ലോ, അന്നൊന്നും ഇങ്ങനെ ഒരു ചർച്ചയില്ലല്ലോ. എപ്പോഴാ 70 വാർഷികം ആഘോഷിച്ചത്? എപ്പോഴാണ് നമ്മൾ 85 വാർഷികം ആഘോഷിച്ചത്? എപ്പോഴാണ് നമ്മൾ 90 വാർഷികം ആഘോഷിച്ചത്? അന്നൊന്നും ഇങ്ങനെയുള്ള വാർഷികം ആഘോഷിക്കാൻ ആരും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ സമൂഹത്തിൽ ഇങ്ങനെ ഒന്നുമായി രംഗത്ത് വന്നത് ഒരു ഭിന്നിപ്പിന് വേണ്ടിയാണോ എന്ന് നമ്മൾ സംശയിച്ചാൽ തെറ്റുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? സമസ്ത കേരള ജംഇയ്യത്തുലമ ഈ ചേരിതിരിവുണ്ടാകുന്ന സമയത്ത്, വിഭാഗീയത ഉണ്ടാകുന്ന സമയത്ത് അതിനെ നയിക്കുന്നവർ രണ്ടു മഹാരഥന്മാരായ പണ്ഡിതന്മാരാണ്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കണ്ട സാത്വികരായ മഹോന്നത ഒന്ന് ബഹുമാനപ്പെടുന്ന റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയ 1926 സമസ്ത കേരള ജംഇയ്യത്തുലമ രൂപീകരിക്കുമ്പോൾ അതിന്റെ മെമ്പറായി വന്ന് അതിൽ പ്രവർത്തിച്ച് 1926 മുതൽ അതിനുവേണ്ടി 67 വർഷം പ്രവർത്തിച്ച് 1993 മരണപ്പെട്ടു പോയ മഹാനായ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയ, അദ്ദേഹത്തിന്റെ സമത്തിലെ പാരമ്പര്യം 67 കൊല്ലമാണ്. അദ്ദേഹം മരിക്കുന്നത് 1993 ആ മഹാൻ 1967 മുതൽ 93 വരെ പ്രസിഡന്റാണ്. 93 സമത്തിൽ ഭിന്നത ഉണ്ടാകുന്നത്, 93 പുതിയ സംഘടന ഉണ്ടാകുന്നത് 89 89, 90, 91, 92, 93 നാല് കൊല്ലം കണ്ണിയത്ത് ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. 26 മുല്ലക്കോയത്തങ്ങൾ സ്ഥാപിച്ച സമസ്തയിൽ മുല്ലക്കോയത്തങ്ങളുടെ കൂടെ ഇരുന്ന മഹാൻ, മുല്ലക്കോയത്തങ്ങളുടെ കൂടെ പ്രവർത്തിച്ച മഹാൻ 93 മരിച്ചു പോകുമ്പോ അദ്ദേഹം മരിക്കുന്നതിന്റെ 4 മുമ്പ് പിറവിയെടുത്ത സംഘടനയാണ് ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഉമ്മത്ത് അത് അനുവദിക്കുകയില്ല എന്ന കാര്യം ഉറപ്പല്ലേ? ആർക്കാണിത് തിരിയാത്തത്? ആർക്കാണിത് മനസ്സിലാക്കാത്തത്? രണ്ടാമത്തെ നിങ്ങൾ നോക്ക്, മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമ മഹാനവർകൾ ഈ സംഘത്തിന്റെ തലപ്പത്ത് വന്ന് അദ്ദേഹം നയിക്കുമ്പോഴാണ് നമ്മുടെ സമത്തയെ കൂടുതൽ പരിചയപ്പെടുന്നതും പഠിക്കുന്നത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖിഖീൻ തലപ്പത്തിരിക്കുമ്പോഴാണ് പഠിക്കുന്നത്. ഞാൻ എല്ലാ ആദരവുകളും ബഹുമാനങ്ങളും ഐക്യബോധവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, മഹാനായ ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദ് സമത്തയുടെ പ്രസിഡന്റായി നിൽക്കുമ്പോ മഹാനവരകൾ സമത്ത കേരള ജംഇയ്യത്തുലമയുടെ പ്രസിഡന്റായി നിൽക്കുന്ന മുഷാവറ മെമ്പർ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം എപ്പോഴുണ്ട് ഇവിടെ? 1926 മുതലുണ്ട് എന്ന് പറഞ്ഞാൽ 1926 അദ്ദേഹം സമത്തയുടെ തുടക്കത്തിലുണ്ട്. 89 പുതിയ സമസ്ത വന്നപ്പോൾ ആ പേരവർ ഉപയോഗിച്ചപ്പോൾ അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുലമയെന്നും സുന്നി ജംഇയ്യത്തുലമയെന്നും ഒക്കെ പറഞ്ഞ് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ അവർ അതിന് പ്രസിഡന്റായി കണ്ടെത്തിയ ബഹുമാന്യനായ തങ്ങൾ, ഞാൻ അദ്ദേഹത്തോട് എല്ലാതരവും നിർത്തിക്കൊണ്ട് പറയുന്നു, അദ്ദേഹം മുഷാവറയിൽ വരുന്നത് 1956. കണ്ണിയത്ത് ഉസ്താദിന്റെ പാരമ്പര്യവും അദ്ദേഹത്തിന്റെ പാരമ്പര്യവും തമ്മിൽ 30 അന്തരമുണ്ട്. 30 കണ്ണിയത്ത് ഉസ്താദ് മുഷാവറയിൽ വന്നിട്ട് 30 കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മുഷാവറയിൽ വരുന്നത്. അതൊരു സത്യമല്ലേ? ഈ സത്യത്തെ നിഷേധിക്കാൻ പറ്റുമോ? ഈ സീനി വ്യക്തിയെ നിഷേധിക്കാൻ പറ്റുമോ? കണ്ണിയത്ത് ഉസ്താദ് സമത്ത മുഷാവറയിൽ വന്ന് 30 കഴിഞ്ഞിട്ടാണ് അദ്ദേഹം സമത്തയുടെ മുഷാവറ മെമ്പറായി വരുന്നത്. അത് അദ്ദേഹത്തിന്റെ കുറ്റമാണെന്നല്ല ഞാൻ പറയുന്നത്, ആക്ഷേപിച്ചല്ല പറയുന്നത്, ചരിത്രം പറയുകയാണ് വർത്തമാനകാലത്ത്. ആ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കണം, 30 കണ്ണിയത്ത് ഇരുന്ന സ്ഥാനത്ത് 30 കഴിഞ്ഞിട്ട് ആ മുഷാവറയിലേക്ക് വരുന്നു, എന്നിട്ട് 89 കണ്ണിയത്ത് ജീവിച്ചിരിക്കെ പ്രസിഡന്റ് ആകുന്നു. ഏതാണ് ഒറിജിനൽ സമത്ത എന്ന ചർച്ചയിൽ നിങ്ങൾക്ക് ഈ കാര്യം പരിഗണിക്കേണ്ടി വരില്ലേ? അവര് കണ്ണിയത്ത് ഉസ്താദിനെ മാറ്റി നിർത്തിയിരുന്നോ? കണ്ണിയത്ത് ഉസ്താദിനെ പുറത്താക്കിയിട്ടാണോ പുതിയ മുഷാവറ ഉണ്ടാക്കിയത്? പരിശോധിക്കൂ നിങ്ങള്. മഹാനായ ഷെയ്ഖുന ശംസുലമ സമസ്ത മുഷാവറയിൽ വരുന്നത് 1951. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് പിന്നീട് ജനറൽ സെക്രട്ടറിയായി വന്ന ബഹുമാനപ്പെട്ടവർ ആ സ്ഥാനത്ത് വരുന്നത് മുഷാവറയിൽ വരുന്നത് 1974. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ മുഷാവറയിൽ വന്ന് 23 കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മുഷാവറയിൽ വരുന്നത്. 23 വ്യത്യാസമുണ്ട്. ഈ 23 വ്യത്യാസമുണ്ടെന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമ ലോകത്തോട് വിട പറയുന്നത് 1993.
1993 ഇവിടെ പറയുമ്പോ 89 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവർ മാറി നിന്നിട്ടുണ്ട്, മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. 89, 90, 91, 92, 93 നാല് കൊല്ലം അവിടെയും ഈ വ്യത്യാസമില്ലേ. ശംസുലമ ജീവിച്ചിരിക്കുന്ന 4-5 കൊല്ലം അദ്ദേഹം ജീവിച്ചിരിക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പഠിച്ചവർ പുതിയ സംഘടന ഉണ്ടാക്കുമ്പോൾ ഏതാണ് ശരിയെന്ന് ചിന്തിക്കാൻ ഈ ജനസമൂഹത്തിന് കഴിയില്ലേ? ഇത് കൃത്യമാണ്. കോടതിയും വ്യവഹാരങ്ങളും പതാകയും ഒക്കെ ചർച്ച വേറെയാണ്. മുല്ലക്കോയ തങ്ങൾ സമത്വ രൂപീകരിക്കുമ്പോൾ പതാക കയ്യിൽ കൊടുത്തിട്ടില്ല. മുല്ലക്കോയ തങ്ങൾ ഈ സംഘത്തെ രൂപീകരിച്ചത് പ്രവർത്തനത്തിന്, പതാക പിന്നീട് സമത്വ കേരള ജംഇയ്യത്തുൽ അംഗീകരിച്ചുവെങ്കിൽ അത് ബറേൽവി പതാക സ്വീകരിച്ചിരുന്ന ഒരു സമൂഹമാണ്. അവിടെയല്ലോ കാര്യം കിടക്കുന്നത്. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക നേതാവിന്റെയും നമ്മൾ 96 ശംസുൽ മുഫത്ത് അതെ ബഹുമാനപ്പെട്ട ശേഖരം മരിക്കുന്നത് 96 1996 അത് ഞാൻ പറയാൻ വരുന്നു. 1996 അദ്ദേഹം മരിക്കുമ്പോ നിങ്ങൾ അതിന്റെ കൃത്യത പരിശോധിച്ച് നോക്കൂ. നിങ്ങൾ 89 കഴിഞ്ഞ് 96 എത്ര ദൂരമുണ്ട്? 1996 89 90 91 92 93 94 95 96 6-7 കൊല്ലം ബഹുമാനപ്പെട്ട ശൈഖുന ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ ഈ 7 വർഷത്തെ വ്യത്യാസം വളരെ പ്രധാനമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാന കണ്ണിയത്ത് ഉസ്താദ് മരിച്ചതാണ് 93 രണ്ട് മുത്ത് പറഞ്ഞപ്പോൾ കണ്ണിയത്ത് ഉസ്താദിന് അതേ ഡേറ്റ് വന്നു പോയതാണ്. കണ്ണിയത്ത് ഉസ്താദ് 93 മരിക്കുന്നു, ശൈഖുന ശംസുലമ 96 മരിക്കുന്നു. ആ മരണത്തിനും ഒരു ദൃഷ്ടാന്തമുണ്ട്. ഞാൻ പറയുന്ന വിഷയം കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക. 1996 ശൈഖുന മരണപ്പെടുമ്പോ അദ്ദേഹം 10-40 വർഷം ഇതിന്റെ ജനസെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോ അതൊരു വലിയ പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ പാരമ്പര്യമുള്ളപ്പോൾ അതിന്റെ ഇപ്പുറത്ത് നമ്മുടെ പൂർവീകർ ബറേൽവി പണ്ഡിതന്മാരായ സുന്നി പണ്ഡിതന്മാരുടെ പതാക സ്വീകരിച്ചതിനെ വലിയ വിഷയമായി സമൂഹത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ഒരു സാമൂഹ്യമായ ചിത്രത ഉണ്ടാക്കുന്നതിന്റെ ആന്തരാർത്ഥം നമ്മളൊക്കെ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ നമുക്ക് കൃത്യമായ ഈ ഗുരുനാഥന്മാരുടെ പാരമ്പര്യം, അവര് സമസ്സയം നയിച്ച പാരമ്പര്യം, ഇനി അള്ളാഹു നമുക്ക് കാണിച്ചു തന്ന ഒരു ദലീൽ, അള്ളാഹു നമുക്ക് കാണിച്ചു തന്ന ഒരു മാർഗം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഈ വിഭാഗം ഇതൊക്കെ ഉണ്ടാകുമ്പോ ഇതിന്റെ തലപ്പത്തിരുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ. അദ്ദേഹം വളരെ ഗൗരവത്തോടുകൂടി വിഷയത്തെ നേരിട്ടു. അദ്ദേഹം കൃത്യമായി പറഞ്ഞു, മുല്ലക്കോയത്തിനുടെ പാരമ്പര്യമാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. അത് അദ്ദേഹം പറയുകയും സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. 3 കാര്യം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഈ സദസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. നമുക്ക് ബോധ്യപ്പെടാൻ, നമുക്ക് മനസ്സിലാക്കാൻ, നിങ്ങൾ ഓർക്കണം, 93 മരണപ്പെട്ട ശൈഖുന കണ്ണിയത്ത് ഉസ്താദ്, 96 മരണപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ, ഈ രണ്ടുപേരും മരിക്കുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് ചേരി തിരിഞ്ഞു പോയ ആളുകൾ, ചേരി തിരിയേണ്ടി വന്നവർ, അതല്ലെങ്കിൽ സമത്വക്ക് ആദർശം നഷ്ടപ്പെട്ടുവെന്നും കോഴിക്കോട്ടെ ശംസുൽ ഉലമ പൊതുകാര്യത്തിന് ഒരുമിച്ചിരുന്നുവെന്നും ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിന്റെ പേരിൽ ഒരു ചേരിതിരിവ് നമ്മുടെ സമൂഹത്തിൽ വന്നപ്പോൾ അതിന്റെ ആ പ്രത്യാഘാതം അനുഭവിച്ച ഈ സമുദായം അതൊക്കെ വളരെ തന്മയത്വത്തോടുകൂടി കൈകാര്യം ചെയ്ത് പ്രശ്നങ്ങൾ ഇല്ലാതെ പോകുമ്പോ ഒരു 100-ാം വാർഷികം 75-ോ 85-ോ 90-ോ ഒന്നും ആഘോഷിക്കാതെ ഈ ഒരു സന്ദർഭത്തിൽ ഒരു വാർഷികവുമായി വരുമ്പോൾ ഇത് പറയേണ്ടി വന്നത് കൊണ്ട് മാത്രം ഖേദപൂർവ്വം പറയുക. വിശാലമായി വേണമെങ്കിൽ ഇവിടെ അടുത്ത മാസം യോഗം നമ്മുടെ സംഘാടകർ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അവിടെ വെച്ച് നമുക്ക് വിശദീകരിക്കണമെങ്കിൽ വിശദീകരിപ്പിച്ചാൽ വിശദീകരിക്കേണ്ടി വരുമെന്നേ ഉള്ളൂ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ആരോടുമുള്ള വിദ്വേഷം കൊണ്ടല്ല പറയുന്നത്, നമ്മുടെയൊക്കെ മനസ്സിൽ പതിഞ്ഞ ചില സംഭവങ്ങളുണ്ട്, അത് പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഈ സന്ദർഭത്തിൽ ഇവിടെ സൂക്ഷിച്ചു മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമ്മുടെ നേതാക്കളും അങ്ങനെയാണല്ലോ. 3 കാര്യം. 1, ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ തന്റെ ജീവിതകാലത്ത് നമുക്ക് കാണിച്ചു തന്ന 3 മാതൃകകൾ നമുക്ക് ഈ പ്രസ്ഥാനത്തെ തിരിച്ചറിയാനും ഏതാണ് ശരിയെന്ന് ബോധ്യപ്പെടാനും. ഒരു കോടതി വ്യവഹാരവും വേണ്ട, ഒരു ചരിത്രവും വേണ്ട, ഈ കണ്ണിൽ കണ്ട ഈ വസ്തുതകൾ മാത്രം മതി. അതിലൊന്ന്, ശൈഖുന ശംസുൽ ഉലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് മഹാനവർകൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട സമയത്ത് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ചേരും. എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ചേരുന്നത് എല്ലാ 2-ാം ശനിയാഴ്ചയും. ഈ സമത്വയുടെ എക്സിക്യൂട്ടീവ് ചേരുക 2-ാം ശനിയാഴ്ച രാവിലെ 11 മണിക്ക് കോഴിക്കോട്ട് ഓഫീസിലാ. നിങ്ങൾ അവിടെ വന്നു നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ആ യോഗം ചേരുന്ന സന്ദർഭത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ അവിടെ വരും, അതിൽ പങ്കെടുക്കും. മഹാനായ ശൈഖുന ശംസുൽ ഉലമ യോഗത്തിൽ ചിലപ്പോഴൊക്കെ വരും. പ്രധാനപ്പെട്ട യോഗമാകുമ്പോൾ എന്തായാലും വരും. 1996 അദ്ദേഹം മരിക്കുന്ന വർഷം 1996 ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗത്തിന് വരുന്നു. ഓഗസ്റ്റ് 10 കൃത്യതീയതിയാണ്.
ആഗസ്റ്റ് 10 1996 ഓഗസ്റ്റ് 10 അത് രണ്ടാം ശനിയാഴ്ച അതേ യോഗത്തിലേക്ക് വരുന്നു. അന്ന് അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ആശുപത്രിയിൽ നിന്ന് സമ്മതം വാങ്ങിയിട്ടാണ് അദ്ദേഹം വരുന്നത്. യോഗത്തിൽ അദ്ദേഹം വന്നു കയറി എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഒക്കെ ഉണ്ട്. ആ മെമ്പേഴ്സിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അദ്ദേഹം, ഞാൻ ആശുപത്രിയിൽ നിന്ന് ഡോക്ടറുടെ സമ്മതം വാങ്ങിയിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞു. അവരത്ഭുതപ്പെട്ടു, എന്തിനാണ് ആശുപത്രിയിൽ നിന്ന് സമ്മതം വാങ്ങി അദ്ദേഹം ഈ സമയത്ത് വരുന്നത്, അത്ര വലിയ പ്രാധാന്യമൊന്നും ഇവിടെ ഇപ്പൊ യോഗത്തിനില്ല. എന്നാൽ ആളുകൾ അതിങ്ങനെ ശങ്കിച്ചു, പക്ഷെ ചോദിക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തിന്റെ വാക്ക് അക്ഷരം പ്രതി സ്വീകരിക്കുന്നവരാണ് നമ്മുടെ മഹോന്നതരായ പണ്ഡിതന്മാർ, അച്ചടക്കമുള്ള സംഘം, അങ്ങനെ ബഹുമാനപ്പെട്ടവർ. ആദ്യമായി തന്നെ പറഞ്ഞു, യോഗാജണ്ട ആരംഭിക്കുമ്പോൾ തന്നെ പറഞ്ഞു, ഈ സമസ്തയ്ക്ക് വേണ്ടി പണിയെടുത്ത് മരിച്ചു പോയ ഒരുപാട് ആളുകളുണ്ട്, ഉലമാക്കളുണ്ട്, ഉമറാക്കളുണ്ട്, സാധാരണക്കാരുണ്ട്, അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യാറുണ്ട് യോഗം ചേരുമ്പോൾ. പക്ഷേ അവർക്ക് ദുആ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു യോഗം നമ്മൾ ചേരാറില്ല. അവർക്ക് ദുആ ചെയ്യാൻ വേണ്ടി മാത്രം യോഗം ചേരാറില്ല. അതുകൊണ്ട് നമുക്ക് ഇവർക്കൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി ഒരു ദുആയുടെ ദിവസം തീരുമാനിച്ചുകൂടെ, ഒരു ദിവസം പ്രാർത്ഥനാ ദിനമാക്കിക്കൂടെ എന്ന് ചോദിച്ചു. എന്തൊരു നല്ല ചോദ്യം. 1996 വരെ സമത്തിയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു പ്രാർത്ഥനാ ദിനമില്ല. ശൈഖുന അത് പറഞ്ഞതോടുകൂടി എല്ലാവരും അംഗീകരിച്ചു, അത് അപ്പടി അംഗീകരിച്ചു, തീരുമാനമാക്കി, മിനിറ്റ്സ് ആക്കി. വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസിൽ സർക്കുലർ പോയി. ആ സർക്കുലർ പോയതിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ സ്ഥലത്തും അടുത്ത പ്രാർത്ഥനാ ദിനം സെപ്റ്റംബർ 6 അടുത്ത യോഗം. സെപ്റ്റംബർ 6 യോഗം വെച്ചു. ആ യോഗത്തിൽ എല്ലാവരും പ്രാർത്ഥിക്കുക, മദ്രസകളിൽ, പള്ളികളിൽ, അതുപോലെ തന്നെ വേണ്ടപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ സംഘടനാ പ്രവർത്തകർ ഒന്നിച്ചിരുന്നു കൊണ്ട് ദുആ ചെയ്യാം. ആ ദുആക്ക് വേണ്ടി പ്രത്യേകം എല്ലാവരും തയ്യാറായി. അങ്ങനെ ആ ദിനം പുലരാൻ വേണ്ടി ജനം കാത്തിരിക്കുകയാണ്. സമത്തയുടെ അത്രയും വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രാർത്ഥനാ ദിനം. അതിനുമുമ്പ് പ്രാർത്ഥനകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ആ പ്രാർത്ഥന ഇന്ന കാര്യത്തിനാണെന്ന് പറയും, ഇഷ്യൂ ബേസ്ഡാ. ഇതങ്ങനെയൊന്നും അല്ല. മരിച്ചുപോയ സമത്തയുടെ ആലിമ്യങ്ങൾക്കൊക്കെ ദുആ ചെയ്യാം, ജീവിച്ചിരിക്കുന്നവർക്ക് ദുആ ചെയ്യാൻ ഒരു പ്രത്യേക ദിവസം. 1996 സെപ്റ്റംബർ 6 ഓഗസ്റ്റ് 10 തീരുമാനിച്ചു. ആ ദിവസം കാത്തിരിക്കുന്ന ജനങ്ങൾ കേട്ടത് രണ്ടാഴ്ചയായപ്പോൾ, അഥവാ 19 ഓഗസ്റ്റ് 19 ഈ തീരുമാനമെടുത്ത് 19 ഷെയ്ഖുന ലോകത്തോട് വിട പറയുകയാണ്. ഷെയ്ഖുന ലോകത്തോട് പറഞ്ഞു പോയി, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ആദ്യത്തെ പ്രാർത്ഥനാ ദിനത്തിൽ തന്നെ ജനങ്ങൾ മുഴുവൻ ദുആ ചെയ്തത് ഷെയ്ഖുനക്ക് വേണ്ടിയാണ്. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ നേടുന്ന ഏറ്റവും വലിയ നേട്ടം മരണാനന്തരം കിട്ടുന്ന വലിയ ഇത്തരം പ്രാർത്ഥനകളാണ്. എല്ലാ മദ്രസയിലും ദർസിലും സ്ഥാപനങ്ങളിലും സംഘടനാ ഓഫീസുകളിലും ആദ്യമായി എല്ലാവരും ദുആ ചെയ്തത് ഷെയ്ഖുനക്ക് വേണ്ടിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത്ര വലിയൊരു സുഹൃതം ചെയ്യാൻ ഒരു മനുഷ്യന്, ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനം നടത്താൻ ഒരു മനുഷ്യന് സമസ്തയെ വഴിതെറ്റിച്ചുവെങ്കിൽ, അല്ലെങ്കിൽ നേരല്ലാത്ത മുല്ലക്കോയത്തങ്ങളുടെ പാതയിൽ നിന്ന് സമത്തയെ വ്യതിയലിപ്പിച്ചുവെങ്കിൽ, മുല്ലക്കോയത്തങ്ങളുടെ വാതയിൽ നിന്ന് അദ്ദേഹത്തെ വ്യതിയലിപ്പിച്ചുവെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് അത് കഴിയില്ലല്ലോ. അള്ളാഹു വലിയൊരു അനുഗ്രഹമാണ് കൊടുത്തത്. ആ അനുഗ്രഹം ചെറുതല്ല. അവിടെ നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹത്തിന് പഴച്ചിട്ടില്ല. ആത്മീയതയുണ്ടെങ്കിൽ നമുക്കത് ബോധ്യപ്പെടും, അദ്ദേഹത്തിന് പഴച്ചിട്ടില്ല. പഴച്ചിരുന്നുവെങ്കിൽ ഈ ലക്ഷങ്ങളുടെ പ്രാർത്ഥന ബുക്ക് ചെയ്തു പോകാൻ അദ്ദേഹത്തിന് അവസരം അള്ളാഹു കൊടുക്കൂല. എങ്ങനെ ഒരു തോന്നൽ അദ്ദേഹത്തിന് അങ്ങനെ ഉണ്ടായത്? അത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന് തോന്നിച്ചതാണ്. ആ തോന്നൽ വളരെ വലുതാണ്, അത് ചെറുതല്ല. രണ്ടാമത്തൊരു കാര്യം മഹാനവർകൾ ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുന്ന ഒരു രംഗമുണ്ട്. അതുപോലെ തന്നെ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരു തീരുമാനത്തിന്റെ നടപ്പാക്കലുണ്ട്. അത് രണ്ടുമാണ്. അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു വരക്കൽ മക്കാമ സമത്ത കാവണം. അത് പലരും വില പറഞ്ഞു നോക്കിയിട്ട് കിട്ടിയിട്ടില്ല, പലരും അതിനു വേണ്ടി ശ്രമിച്ചു നോക്കിയിട്ട് ലഭിച്ചിട്ടില്ല. അപ്പോഴാണ് അദ്ദേഹം സമത്ത കേരള ജമിയത്തിൽ നമ്മുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ തങ്ങളെ അസ്ഹരി തങ്ങളെ കൊണ്ടുവരുന്നത്. സംഘടനാപരമായി കേരളത്തിൽ അദ്ദേഹത്തിന് സംഘടനാ പരിചയമില്ല, പക്ഷെ അന്താരാഷ്ട്ര പ്രസിദ്ധനാണ്. വിദേശ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച വലിയ മഹാനാണ്. നിരവധി തൊരീക്കത്തുകളുടെ ഉടമയാണ്. അനവധി ഹജ്ജുകൾ ചെയ്ത മഹാനാണ്. വലിയ ഇൽമിന്റെ ബഹറാണ്. അദ്ദേഹത്തിന് ഇവിടുത്തെ സംഘടനാ ശാസ്ത്രമൊന്നും അറിയില്ല. അദ്ദേഹം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്, വലിയ പണ്ഡിതനാണ്. ആ മഹാനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ തന്നെ നേരിട്ട് ഷെയ്ഖുനോട് ചോദിച്ചിട്ടുണ്ട്, സംഘടനാ രംഗത്ത് പരിചയമില്ലാത്ത അദ്ദേഹത്തെ പ്രസിഡന്റാക്കാൻ പ്രത്യേക കാരണം എന്താണെന്ന്. അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, അതിലൊക്കെ കാര്യമുണ്ടടാ, അതൊക്കെ പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ വാചകമാണ്, ആ ലക്ഷ്യം അദ്ദേഹം നേടി. അസ്ഹരി തങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ വരക്കല മക്കാം ഇന്ന് സമത്തയുടെ കൈവശം ഉണ്ടാകില്ല. അതൊരു വലിയ നിഴമത്തല്ലേ. അവിടെ കിടക്കുന്ന മഹാനായ പണ്ഡിതൻ,
ആ വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ ആ മക്കാം അടക്കമുള്ളത് ഇന്ന് പരിപാലിക്കുന്ന സമത്തയാ. അത് പരിപാലിച്ചപ്പോൾ ഉറൂസ് ഉണ്ടായി, അത് പ്രസിദ്ധമായി. ഇന്ന് വലിയൊരു മസാറായി അത് അറിയപ്പെട്ടു. നേരത്തെ അറിയപ്പെടുന്ന മസാറാണെങ്കിലും അവിടെ ഉറൂസ് ഉണ്ടായിരുന്നില്ല. ഇത്ര വലിയ സമസ്തക്ക് അത് നേരിട്ട് പരിപാലിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് സമത്തയുടെ ബാനി ഹദറത്തിനെ പരിപാലിക്കുന്നത് ഈ സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ബാനി ഹദറത്തിന്റെ മക്കാം കൈകാര്യം ചെയ്യുന്നത് സമസ്ത സ്ഥാപിച്ച മക്കാം, സമസ്ത സ്ഥാപിച്ച ഒരു വലിയ സംവിധാനം. നിങ്ങൾ നോക്ക അവിടെ ആ മക്കാം സമത്ത മനോഹരമാക്കി, അവിടെ വലിയ സംവിധാനങ്ങൾ ഉണ്ടാക്കി, അവിടെ സമത്തയുടെ അൽബിർ ഓഫീസ് വന്നു. ഞാൻ പറയട്ടെ, സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക നേതാവിന്റെ മക്കാം കൈകാര്യം ചെയ്യാൻ ആർക്കാണ് അധികാരം? അല്ലാഹു കൊടുത്തത്. ഇത് പടച്ചറപ്പ് ആഗ്രഹിക്കാതെ കൊടുക്കില്ലല്ലോ, അല്ലാഹുവിന് തൃപ്തിയില്ലാതെ കൊടുക്കില്ലല്ലോ. അത് മതി പൊതുജനങ്ങൾക്ക് ദലീല്. അതിലപ്പുറം എന്ത് വേണം? മൂന്നാമത്തെ കാര്യം നിങ്ങൾ നോക്കൂ. അവിടെ ഷെയ്ഖുന ശംസുലം ആശുപത്രിയിൽ വെച്ചുകൊണ്ട് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ന വിവരം വന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞൊരു വാക്കുണ്ട്, എന്നെ അവിടെയാണ് മറവ് ചെയ്യേണ്ടത്. അദ്ദേഹം പറഞ്ഞ വാക്ക അന്ന് ആ റൂമിലുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയാം. അവരൊക്കെ സങ്കടത്തോടെ പറഞ്ഞു, എന്താണ് ഷെയ്ഖുന പറയുന്നത്? തമാശ പറയുന്ന ലാഘവത്തോടുകൂടി ശേഖുന ഒരു തമാശ പോലും പറഞ്ഞു അത്രേ, എടാ എന്നെ ഇപ്പൊ അവിടെ കൊണ്ടുപോയി മറവ് ചെയ്യാനല്ല, മരിച്ചിട്ട് അവിടെ മറവ് ചെയ്യാനാ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. അങ്ങനെ മഹാനവറുകൾ പറഞ്ഞു, എന്നെ അവിടെ മറവ് ചെയ്യണം, അങ്ങനെ മറവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ അവിടെയാണ് മറവ് കിട്ട് കിടക്കുന്നത്. ബാനി ഹദറത്തിന്റെ കാൽക്കൽ ശേഖുന മറപ്പെട്ട് കിടക്കുമ്പോ ആ മറപ്പെട്ടത് മുസ്ലിമീങ്ങൾക്ക് ദലീലാണ്, നമുക്ക് മാർഗമാണ്. അദ്ദേഹത്തിന്റെ മറഫിയത്തിൽ പറഞ്ഞു, വരക്കലെ മക്കാമില് ശൈഖുന കിടക്കുന്നെങ്കിൽ മുല്ലക്കോയതങ്ങളെ കാലിന്റെ ചോട്ടിലേക്ക് കറാമത്തിന്റെ ഉടമയായ മുല്ലക്കോയതങ്ങൾ ശൈഖുനെ വിളിച്ച് കിടത്തിയതാണ്. അതുകൊണ്ട് ആ പാരമ്പര്യം അവകാശപ്പെടാൻ മുല്ലക്കോയത്തങ്ങളെ മക്കാമ സമത്ത പരിപാലിക്കുന്ന കാലത്തോളം, ശൈഖുനയുടെ മയ്യത്തോടെ കിടക്കുന്ന കാലത്തോളം ഒരാൾക്കും അവകാശമുണ്ടാവില്ല എന്നത് ഒരു വസ്തുതയാണ്. ഞാൻ ആരോടും വിദ്വേഷമുള്ളത് കൊണ്ട് പറയുകയല്ല, ഇതൊരു വസ്തുതയാണ്, വേറെന്ത് പറഞ്ഞാലും ശരി. മൂന്നാമത്തെ കാര്യം, ശൈഖുന ശംസുലമ ആശുപത്രിയിൽ മരണപ്പെടുന്ന രംഗം. അലവിക്കുട്ടി ഹാജി എന്ന നമ്മുടെ വളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്ന അദ്ദേഹം വിശുദ്ധ ഖുർആൻ ഓതുകയാണ്. യാസീൻ പാരായണം ചെയ്യുന്നു, ഉദ്ഖുറു സൂറത്തെ യാസീൻ ഇന്ദ മൗതാക്കും അലിൽ അല മൗതാക്കും, അതിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാ. ആ വാചകം വന്ന് എത്തിയ ഉടനെ ബാങ്കങ്ങ് വിളി തുടങ്ങി. ഹോസ്പിറ്റലിലെ റൂമില് മൈക്ക് സംവിധാനമുണ്ട്, ബാങ്കുണ്ട്, കോഴിക്കോട് നഗരത്തിലെ ബാങ്കൊക്കെ മുഴങ്ങി. ദിക്ര ചൊല്ലി ഇങ്ങനെ കിടക്കാണ് ശൈഖുന. ചെറുപ്പക്കാരെ മനസ്സിലാക്കണം, ഞാനീ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് കടന്നുപോയ സംഭവം, 96 സംഭവം, 2023 അത് മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരുപാട് ചെറുപ്പക്കാരുണ്ടാവും. ഇതൊക്കെ അറിയുന്ന ഒരുപാട് പണ്ഡിതന്മാരിവിടെ ഉണ്ട്. 2023 നമ്മളിത് പറയുമ്പോ 2024 കടക്കും എന്ന് പറയുമ്പോ എത്ര വർഷത്തെ പഴക്കമുണ്ട് നോക്ക് നിങ്ങൾ. 89 മുതൽ ഇങ്ങോട്ട് പറഞ്ഞാൽ ഇന്നത്തെ 40 വയസ്സിന്റെ താഴെയുള്ള ആളുകൾക്കൊന്നും ഈ കഥയെ അറിയില്ല, നമ്മളത് പറയാറുമില്ല. ഒരാദർശവും സമത്തേക്ക് പഴിച്ചിട്ടില്ല. ശൈഖുന പറഞ്ഞു, എനിക്ക് എഴുന്നേൽക്കണം. എല്ലാവരും കൂടി താങ്ങി എഴുന്നേൽപ്പിച്ചു. ദിക്റിന്റെ മാല അവിടെ വെച്ചു. ബാങ്കിന് ഉത്തരം കൊടുത്തു. ബാങ്കിന് ഇങ്ങനെ കൃത്യം ഉത്തരം കൊടുത്തിട്ട് ബാങ്കിന്റെ അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാ. ആ വാചകം അങ്ങ് ഉച്ചരിച്ചപ്പോ ശൈഖുന ഉറക്കെ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാ. പിന്നെ മിണ്ടിയിട്ടില്ല. അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ. വാഖീറു അൽഫാദിൽ അദാനി മുഖാരിനുൻ ലിഅംഫാസിഹിൽ ഉഖറല്ലതീ ലം തുഅക്ബീ. അദ്ദേഹത്തിന്റെ അന്ത്യശ്വാസത്തോട് ബാങ്കിന്റെ ലഫ്ദ് യോജിച്ചു വന്നു. അതിനുത്തരം കൊടുത്തുകൊണ്ട് ശൈഖുന ലോകത്തോട് വിട പറഞ്ഞു. മരണത്തോടടുത്ത് നിൽക്കുന്ന ഈ സമയത്ത് ബഹുമാനപ്പെട്ടവർക്ക് കൃത്യമായി മരണം വരുന്നു എന്ന ബോധം വന്നു. അത് അല്ലാഹു മഹാന്മാർക്ക് നൽകുന്ന ഒരു സമീപനമാണ്. അല്ലദീന തതവഫാഹുമുൽ മലായികത്തു തയ്യിബീൻ യഖൂലൂന സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുന്തും തഅമലൂൻ. നല്ല രീതിയിൽ അല്ലാഹു ഒരു മനുഷ്യനെ നന്മയിൽ ജീവിപ്പിച്ചാൽ ജീവിതം പോലെ മരണമാകുമെന്ന് പരിശുദ്ധ തിരുദൂതർ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ പുണ്യ തിരുദൂതർ പറഞ്ഞു, നിങ്ങളുടെ ജീവിതം എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ മരണം വരും. അങ്ങനെ ശൈഖുന ആ മരണസമയത്ത് കെലിമ ചൊല്ലി മരിച്ചുവെങ്കിൽ അത് ഉറക്കെ എല്ലാവരെയും കേൾപ്പിച്ചതെന്തിനാ? അത് ഇത്ര മനോഹരമായി നമുക്ക് പഠിക്കാൻ കഴിഞ്ഞെന്തിനാ? പഴച്ചിട്ടില്ല, തെറ്റിപ്പോയിട്ടില്ല,
നിങ്ങൾ കൃത്യമായി നോക്കൂ. സൽമാൻ ഫാരിസി റളിയല്ലാഹു തഅലയുടെ അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. മഹാനവർകൾ ജലൗലാ യുദ്ധത്തിൽ ബഹുമാനപ്പെട്ടവർക്ക് അല്പം മിസ്ക് കിട്ടിയിരുന്നു. അത് കിട്ടി പൊതിഞ്ഞ ഭാര്യയോട് പ്രത്യേകം സൂക്ഷിക്കാൻ പറഞ്ഞിരുന്നു. മരണസമയമായ സമയത്ത് അദ്ദേഹം ഭാര്യയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ കയ്യിൽ ഞാൻ സൂക്ഷിക്കാൻ തന്ന സാധനം എനിക്ക് കൊണ്ടുവന്ന് തരണം. ഇത് സ്വർണമല്ല, വെള്ളിയല്ല, സുഗന്ധമാണ്. കൊണ്ടുപോയി കൊടുത്തപ്പോൾ അത് ചുറ്റുവട്ടത്ത് തെളിക്കാൻ പറഞ്ഞു. എന്റെ ചുറ്റും ഈ സുഗന്ധം നീ ഇങ്ങനെ വെള്ളത്തിലിട്ടുകൊണ്ട് തെളിച്ചു തരണം. ഈ റൂം സുഗന്ധ പൂരിതമാക്കണം. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചില സന്ദർശകർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരുടെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ട. യജ്ദൂന രീഹവലായ കുലൂന ത്വഅം, അവരെ വാസന ഇഷ്ടപ്പെടും, അവർക്ക് ഒരിക്കലും ഭക്ഷണം വേണ്ട. അത് മലക്കുകളാണെന്ന് ബോധ്യം വന്നു. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഇജ്ഫഇൽ ബാബ ഫൻസിലി, വാതിലടച്ച് പുറത്തു പോയിക്കോ. ഭാര്യ വാതിലടച്ച് പുറത്തു പോയി. കുറെ സമയം കഴിഞ്ഞു, ഭാര്യ വാതിൽ വന്ന് തുറന്നു നോക്കുമ്പോൾ, ഫൈദാ റൂഹുൽ മുബാറക ഖദ് ഫാറഖത് ജസദഹു വദുന്യാഹു, അദ്ദേഹത്തിന്റെ ശരീരവും ദുന്യാവും വിട്ട് റൂഹ് പോയിട്ടുണ്ട്. ഈ മരണം എങ്ങനെയാണ് അദ്ദേഹത്തിന് നേരത്തെ അറിയാൻ പറ്റിയത്? എന്തിനാ സുഗന്ധം പൂശാൻ പറഞ്ഞത്? എന്തിനാ റൂം ഖാലിയാക്കാൻ പറഞ്ഞത്? ഓർക്കണം നിങ്ങൾ, അല്ലദീന തതവഫാഹുമുൽ മലായികത്തു തയ്യിബീൻ, മലക്കുകൾ നല്ല നിലയിലാകുമ്പോൾ മരിപ്പിക്കുന്ന ചില മനുഷ്യരുണ്ട്. യഖൂലൂന, മലക്കുകൾ വന്നുകൊണ്ട് പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സുരക്ഷ ഉണ്ട്, അത് ഉറപ്പായിരിക്കുന്നു. ഉദുഖുൽ ജന്നത ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ ചെയ്ത സുഹൃത്തം മൂലം സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗരേഖയിൽ ഈ ഉമ്മത്തിനെ നിർത്തിയ ഒരു വലിയ മഹാനായിരുന്നു ഷെയ്ഖുന. ആ മഹാൻ ഈ രീതിയിൽ വിട പറഞ്ഞിട്ട് അവിടെ ചെന്ന് കിടക്കുമ്പോ, ആ മക്കാമ നമ്മളെ കയ്യിലാകുമ്പോ, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ബുക്ക് ചെയ്ത അദ്ദേഹത്തിന്റെ യോഗമാകുമ്പോ, കൃത്യമായി ഓർക്കണ്ടേ, ഇത് പോരെ നമുക്ക് തെളിവുകൾ, ഇതിലപ്പുറം എന്ത് സാങ്കേതിക തെളിവ ദീനിൽ നമുക്ക് വേണ്ടത്? അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളാണ് അപ്പുറത്തുള്ളത്. ഒരുമയോടെ മുന്നോട്ട് പോകേണ്ട സമയമാണ്, വിദ്വേഷത്തിന്റെ സമയമല്ല. നൂറാം വാർഷികത്തിന് അവകാശം. ആ നൂറ് വർഷത്തെ പാരമ്പര്യം കണ്ണിമുറിയാതെ വന്നവർക്ക് കണ്ണിമുറിഞ്ഞാൽ ഉണ്ടാവില്ല. 89 കണ്ണിമുറിഞ്ഞു, 89 പ്രസിഡന്റ് കണ്ണിയത്താണ്, 90 പ്രസിഡന്റ് കണ്ണിയത്താണ്, 91 92 93 കണ്ണിയത്ത് പ്രസിഡന്റ് സ്ഥാനത്തുണ്ട്. ഷെയ്ഖുന ശംശലം 89 സെക്രട്ടറിയാ, 89 90 91 92 93 94 95. ഞാൻ പറഞ്ഞ തെറ്റിയെന്ന് പറഞ്ഞ അതിമ പിടിച്ച് കയറണ്ട. അത് കണ്ണിയത്ത് ഉസ്താദിന്റെ മരണവർഷവും ശംശലമയുടെ മരണവർഷവും ഒരുപോലെ പറഞ്ഞു പോയതാ. അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു തെളിവ് കൊണ്ട് തന്നെ നമുക്ക് ഇതിലപ്പുറമൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലെന്നിരിക്കെ സമൂഹത്തിൽ പുതിയൊരു അവകാശവാദവുമായി വരുന്നത് നമ്മിൽ പുതിയ ഭിന്നിപ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട് പഴയ പടിയിലേക്ക് വീണ്ടും ചർച്ചകൾ തുറക്കാനാണ് എന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ ആ ചർച്ചയിൽ ഇടപെടുന്നില്ല. അല്ലാഹു റബ്ബുൽ ബഹുമാനപ്പെട്ട തങ്ങളുടെ കൂട്ടുപ്രാർത്ഥന ഉണ്ട് എന്ന കാര്യം നിങ്ങൾ അറിയിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അത് നിങ്ങൾ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ഭക്തി നിർഭരമായ പ്രാർത്ഥനയുണ്ട്, അതിലുകൂടി പങ്കെടുത്തിട്ടേ നിങ്ങൾ പിരിയാവൂ.